Hi friends, welcome back to my channel. Appa doctor nammalode eppozhum parayarundalle le njan oru pachayaya manushyanu enikku negative positive undu green man aanu green man nammude aadipodi itta peraanu appo athrayum adutha arinjondaanu aadipodi adittu pakshe namukku angane eppozhum parnju kettittullo ennalum doctor deshyapadunna adakke nammal kandittundu big boss vechu kandu big boss ne porathu irangittum kayyu sangalilokke nammal kandu appo adine ahankara aanokke chellarokke tettidirikkan cheythu pakshe doctor parayunnathu പറയുന്നതാണ് പ്രവർത്തിക്കുന്നത് പണ്ടേ ഞാൻ പറയാറുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നത് സത്യമാണ് ഡോക്ടർ ഒരു സെലിബ്രിറ്റിയുടെ ഒരു രീതിയല്ല അതായത് സെലിബ്രിറ്റിയുടെ രീതി എങ്ങനെയാണ് ഡോക്ടർ തന്നെ ഇന്നലെ പറഞ്ഞു ആ ഭാഗമാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് അത് ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങളുടെയൊക്കെ അതായത് മീഡിയയുടെയും അല്ലെ ജനങ്ങളുടെയൊക്കെ സ്വാധീനം കൊണ്ട് ഈ സെലിബ്രിറ്റീസ് അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ പറ്റാതെ അവരെപ്പോഴും വലിയ നല്ല ആൾക്കാരായിട്ട് ഒട്ടും ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല അങ്ങനത്തെ ഒരു രീതിയിൽ നിന്ന് അവരെയൊക്കെ നിങ്ങളൊക്കെ കൂടെ കൂടി ഫേക്ക് ആക്കുന്നുണ്ടെന്ന് ഡോക്ടർ പറയുന്നുണ്ട് പക്ഷെ ഡോക്ടർ അത് നോക്കാൻ പോകുന്നില്ല ശരിക്കുള്ള എന്താണ് സ്വഭാവം ദേഷ്യം വന്നാൽ അപ്പൊ തന്നെ ദേഷ്യപ്പെടുക പിന്നെ അത് മോശമായിപ്പോയെന്ന് തോന്നിയാൽ അപ്പൊ തന്നെ സോറിയും പറയും അതിനുള്ള മനസ്സുണ്ട് ആ ഒരു രീതിയാണ് ഡോക്ടർക്ക് അതുകൊണ്ട് തന്നെ ഡോക്ടർ എന്താണ് വികാരങ്ങൾ വരുന്നത് അത് കരച്ചിലാണ് കരച്ചിൽ ചിരിയാണ് ചിരി അതിനെയാണ് ഈ പച്ചയായ മനുഷ്യൻ അല്ലെ ഒരു സാധാരണക്കാരൻ മനുഷ്യൻ സെലിബ്രിറ്റികളെ പോലെ അല്ല എന്ന് ഡോക്ടർ പറയുന്നതിന്റെ കാര്യം അത് കഴിഞ്ഞ ദിവസം ഷിയാസ് കരീമിന്റെ കാര്യത്തിലൊക്കെ പ്രതികരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഡോക്ടർ പെട്ടെന്ന് ചൂടായി അങ്ങനെ പറയുന്ന ഒരാളാന്ന് നമുക്ക് മനസ്സിലായി അത് ഇന്നലെ ഒരാൾക്ക് അവര് ഡോക്ടറോട് ചോദിച്ചു ഈ കല്യാണം വിളിക്കുന്നതും വിളിക്കാത്തതുമായ ആൾക്കാരുണ്ടോ അപ്പൊ ഡോക്ടർ ശരിക്കും പറഞ്ഞുണ്ട് വിളിക്കാത്തവരായ ആൾക്കാരുണ്ട് അതൊരു സ്റ്റേജിൽ നിന്ന് ഈ മീഡിയ ചോദിക്കുമ്പം അത് ഒളിച്ചു വെക്കാൻ വേണമെങ്കിൽ അല്ലെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കും ഒളിച്ചു വെക്കാൻ വേണമെങ്കിൽ ചിലരൊക്കെ മിക്കവാറും പേര് ഏയ് അങ്ങനെയൊന്നുമില്ല എല്ലാവരും തന്നെയൊക്കെ വിളിക്കും ഓർക്കുന്നവരെയൊക്കെ വിളിക്കും എന്ന അല്ലെ അങ്ങനെ ഒരു ഒഴുക്കം മറുപടിയൊക്കെ പറഞ്ഞു പക്ഷെ ഡോക്ടർ അങ്ങനെ ഒഴുക്കം മറുപടിയൊക്കെ ഒന്നും നിന്നില്ല ചോദിച്ചപടി വിളിക്കുന്നവരുണ്ട് വിളിക്കാത്തവരുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടി വിളിക്കാത്തവരാരാന്ന് ചോദിച്ചപ്പോ റിയാസ് ഞാൻ ദിൽഷ റിയാസ് ആണെങ്കിൽ അതെ സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു മനുഷ്യരെ എന്താ ചെയ്യും ഇത്ര മാത്രം ഉപദ്രവിച്ച ഒരാളെ ആദ്യകാലം തൊട്ട് ഇങ്ങോട്ട് അങ്ങ് ചിന്തിച്ചാൽ ഇത്ര മാത്രം ഉപദ്രവിച്ച ഒരാളോട് ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ച് പോകത്തില്ല വിളിക്കാൻ തോന്നില്ല അത് അങ്ങനെ തന്നെ ഡോക്ടർ പറഞ്ഞു പിന്നെ ദിൽഷ ദിൽഷയുടെ ചേച്ചി അനിയത്തിയൊക്കെ വന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതൊക്കെയുണ്ട് പിന്നെ അത് ഈ അടുത്ത എനിക്ക് ദിയാ ദിൽഷയുടെ ഹൗസ് ഫാമിംഗ് ഒക്കെ കഴിഞ്ഞു ഡോക്ടറെ വിളിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത്ര കൃത്യമായിട്ട് അറിയില്ല വിളിച്ചില്ലെന്ന് തന്നെയാണ് എനിക്ക് ഉള്ള ഒരു അറിവ് അപ്പം അങ്ങനെ അവരുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടന്നിട്ടൊന്നും വിളിച്ചില്ല നമ്മൾ സാധാരണക്കാരെങ്ങനെയാണ് നമ്മളെ ഒരു കല്യാണം വിളിച്ചില്ലേ നമ്മൾ പോകും ഇല്ലല്ലോ അതേപോലെയൊക്കെ തന്നെയാണ് ഡോക്ടർ ചിന്തിക്കുന്നത് അപ്പോൾ ഡോക്ടർ ആ മീഡിയ ആ ചോദ്യം ചോദിച്ചപ്പോൾ അത് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം അത് ശരിക്കും പറഞ്ഞാൽ ഉള്ള കാര്യം നിങ്ങളെല്ലാം ജീവിതത്തിൽ അത് മാതൃകയാക്കുക എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ഡോക്ടറിനെ വലിയ പൊക്കി പറയുന്നതല്ല ഡോക്ടർ എന്താണോ പറയുന്നത് അതാണ് പ്രവർത്തിക്കുന്നത് പൊതുവെ അപ്പൊ ഡോക്ടർ ഉള്ള കാര്യം പറയുന്നുണ്ട് പച്ചയായ മനുഷ്യന്നുള്ളതുകൊണ്ട് ഡോക്ടറെ ഒന്നുകൂടെ ഒന്ന് തിരിച്ചറിയാൻ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു സംസാരമാണ് അത് അപ്പൊ അതൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ കേട്ടോ പ്രസ് മീറ്റിംഗ് നടന്നിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റിയാസിനെയും വിളിക്കില്ല അങ്ങനെ തുറന്നടിച്ച് പറയുന്നത് ഇല്ല കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ മുഖത്ത് നോക്കി മുഖത്ത് പറയുന്നില്ലേ എനിക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ദിൽഷേനെ റിയാസിനെ വിളിക്കും കേട്ടോ എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ വിളിക്കത്തില്ല എങ്കിൽ വിളിക്കത്തില്ല എന്ന് തന്നെ പറയണം അല്ലേ അതല്ലേ നമ്മൾ കാറ ജെനുവിൻ ആയിട്ട് നിൽക്കുന്നത് ഫേക്കായിട്ട് വേണമെങ്കിൽ ആ നമ്മൾ വിളിക്കും സമയമാവട്ടെ എന്ന് വേണമെങ്കിൽ പറയാം അതിനെക്കാട്ടി നല്ലത് വിളിക്കില്ലെങ്കിൽ ധൈര്യത്തോടെ സങ്കുറ്റത്തോടെ വിളിക്കത്തില്ല എന്ന് തന്നെ പറയണം എൻ്റെ കല്യാണത്തിൽ വിളിച്ചില്ലെന്ന് പറഞ്ഞാൽ അവരെന്താ അവരെ കാര്യങ്ങൾ നോക്കത്തില്ലേ അത്രയുള്ള സിമ്പിൾ കാര്യം ആദ്യം ഒന്നാമത്തെ കാര്യം ഈ സെലിബ്രിറ്റീസ് ആയാലും അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള എല്ലാവരും സോ ഈ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കാരണം ആക്ട് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഫേക്കായിട്ട് നിൽക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് അവർ ജെനുവിൻ ആയിട്ട് നിൽക്കാനായിട്ട് ഇപ്പം ഞാൻ ഇപ്പോൾ സംസാരിച്ചപ്പോൾ എടുത്തടിച്ചെന്നൊക്കെ പറയുമ്പോൾ വേറെ മറ്റുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും ഇനി അത് മാറ്റി തിരിച്ച് സംസാരിക്കാൻ ശ്രമിക്കും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് തോന്നിയ കാര്യം ഞാൻ തോന്നിയതുപോലെ പറയും അതുകൊണ്ട് എന്നെ ഇപ്പോൾ 10 പേര് വെറുത്താലും എനിക്കൊരു പ്രശ്നമില്ല എന്ത് ചെയ്യാനാണ് ഞാൻ ഇപ്പം ഞാനായിട്ട് നിൽക്കുന്നതല്ലേ നല്ലത് അല്ലേ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞല്ലേ ഉള്ളൂ അല്ലേ അല്ലെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ അല്ലേ അത്രേ ഉള്ളൂ ആ ഒരു നിലപാടാണ് എനിക്കൊന്നും പറയാനില്ല അല്ല എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനായിട്ട് നിൽക്കുന്നതിനെ പറ്റുള്ളൂ അല്ല എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെങ്ങനെയാണോ നമ്മുടെ വ്യക്തിത്വം എങ്ങനെയാണോ അതിപ്പോൾ എല്ലാ മനുഷ്യരും എപ്പോഴും പോസിറ്റീവായിട്ട് എങ്ങനെ നിൽക്കുന്നത് പോസിറ്റീവായിട്ട് നിൽക്കത്തില്ലല്ലോ മനസ്സിലായില്ലേ നെഗറ്റീവും ഉണ്ടായിരിക്കും നെഗറ്റീവും കൂടെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിലാണ് കാര്യം അല്ലേ ബിഗ് ബോസിനകത്ത് ഞാൻ ബഹളം ഉണ്ടാക്കുന്ന ആളാണ് അലറുന്ന ആളാണ് ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് എന്ന് അലറി വിളിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഒരു ദിവസം തുടങ്ങിക്കൊണ്ടിരുന്നത് പുറത്തിറങ്ങിയപ്പോൾ അലറിയപ്പോഴത്തേക്ക് അത് പ്രശ്നം അതെങ്ങനെ ശരിയാവും
അവർക്ക് നടക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, പക്ഷെ ഞാൻ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുമില്ല. അത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യങ്ങൾ. ഞാൻ അതിന്റെ സീൻ ശരിക്കും കാണിക്കാതെ എനിക്ക് സ്ട്രൈക്ക് പേടി ഉള്ളത് കൊണ്ടാകട്ടെ, അതൊക്കെ ഓരോ ചാനലിൽ നിൽക്കുന്ന അതിന്റെ ആ സീൻ നിങ്ങളൊക്കെ കണ്ടു കാണും. അതെടുത്ത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്ട്രൈക്ക് എന്ന് പറഞ്ഞു ഒരു സ്ട്രൈക്ക് കൂടെ കിട്ടി എന്റെ കാര്യം പോക്കാവും. അതുകൊണ്ടാണ് ഞാൻ അത് ഇങ്ങനെ കാണിച്ചത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞത് ഡോക്ടർ നമ്മളോട് പറയുന്നൊക്കെ സത്യം തന്നെയല്ലേ? പുള്ളി എന്താണോ, അല്ലാതെ പുള്ളിക്ക് അങ്ങനെ പെട്ടെന്നൊരു ഇത്രയും കാലം കൊണ്ട് വന്നു ഇത്രയും ജനങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ട് പുള്ളി അതിന്റെ പേരിൽ പുള്ളിക്ക് അഹങ്കാരം കയറിയൊന്നുമല്ല. പുള്ളി ആദ്യമേ തൊട്ടുള്ള ഇന്റർവ്യൂ പറയുന്ന എനിക്ക് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്, എന്റെ നെഗറ്റീവ് നിങ്ങളെ സ്വീകരിക്കണമെന്നില്ല, പോസിറ്റീവ് സ്വീകരിച്ചാൽ മതി, ഞാൻ പച്ചയായ ഒരു മനുഷ്യനാണ്, ഇതൊക്കെ ഡോക്ടർ പറയുന്ന. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഈ സീൻ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.